ഇലക്ഷനിൽ നീയാണല്ലേ എനിക്ക് ഒപ്പോസ്. അതെടാ, നിന്റെ തെമ്മാടി വാശി ഇവിടെ അവസാനിപ്പിക്കും. അവസാനിപ്പിക്കും ഇന്നും. അതിനു മുൻപേ നിന്നെ അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. ഒരേ വേണ്ട, അവനോട് ചോദിക്കാൻ എനിക്ക് ആളുണ്ട്. ഏത് അമ്പലക്കാളയാണ് അവിടെ മേഞ്ഞ് പുളയ്ക്കുന്നത്? സൂര്യോ കീരിയോ? സൂര്യ മോളിലുണ്ട്. നിന്റെ കമ്പനിക്കാരോട് മതി, ഇത് റേഞ്ച് വേറെ. പട്ടാഴിയിലെ പെണ്ണിനെ തൊട്ട കയ്യല്ലേ ഇത്? അന്നം തിന്നാനാലും ശരി, ആസനം കഴുകാനാലും ശരി, ഇനി ഇത് നിനക്ക് ഉപകരിക്കണം. ഇപ്പൊ നീ പോയിക്കോ. മേലാൽ കോളേജിൽ എന്നല്ല, ഈ ഭൂമി ലോകത്തെ ഏതെങ്കിലും പെണ്ണെ നീ തൊട്ടു എന്നറിഞ്ഞാൽ അന്ന് നിന്റെ കുഴിയോടെ ഞാൻ പൊട്ടിക്കിട്ട് കൊടുക്കും. മനസ്സിലാടാ? പോ. പൂണൂരിട്ട സൂചിമോനെ, പോടാ പോടാ. പോരെ. ശുഭമസ്തു. തൃക്കാരമണ്ണ ദുർഗയുടെ മുന്നിൽ ഏട്ടൻ നിനക്ക് വേണ്ടി നടത്തിയ രക്തഗുരുസിയുടെ പ്രസാദ ആരാ കർമ്മം ചെയ്യുന്നറിയോ? സാക്ഷാൽ പട്ടാഴി മാധവൻ നമ്പൂതിരി. അവന്റെ അനിയന്റെ ജീവനാ ഞാൻ ദേവിയോട് ചോദിച്ചതെന്ന് പാവം പുറപ്പെടാ ശാന്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പ്രസാദം തരുമ്പോൾ രണ്ടു കൈയും വെച്ച് അനുഗ്രഹിച്ചു, ഇച്ഛ പോലെ എല്ലാം നടക്കട്ടെ എന്ന്. മാധവന്റെ നാക്ക് പൊന്നാവട്ടെ. ഏട്ടൻ സാത്വികനാച്ച, അനിയൻ നാസ്തികനാ. ഗിരി, ഒരിക്കൽ കൂടി ആ കുഞ്ഞുണ്ണിയെ ഈ ചെമ്പ്രയിലെത്തിക്കണം. നടക്കുവോ? അത്താണിക്കും മയിൽക്കുറ്റിക്കും മാത്രമല്ല, ഭൂമിദേവിക്ക് വരെ വില പറയുന്ന അവന്റെ ആർത്തി അത് അവസാനിക്കാത്തടത്തോളം. നെല്ലൂർ മനെ കാണിച്ചു വിളിച്ചാൽ പട്ടിയെ പോലെ വരും. നിന്നെ അവനിപ്പോഴും സംശയമൊന്നും ഇല്ലല്ലോ. എന്നെയോ? ബെസ്റ്റ് ആക്ടറല്ലേ എടുത്തി? ഒന്നല്ല, മൂന്ന് തവണയാ യൂത്ത് ഫെസ്റ്റിവൽ പ്രൈസ് മേടിച്ചത്. മറന്നുപോയോ? ഈ മണിയങ്കോട്ട് ഗിരിയല്ല, ആ എടപ്പാൾ ഗിരീശൻ, രണ്ടും രണ്ടാ. സംഭവങ്ങൾ നടക്കുമ്പോൾ ഗിരീശൻ ബാംഗ്ലൂരിലായിരുന്നല്ലോ. അതുകൊണ്ട് പട്ടാഴിക്കാർക്ക് എന്റെ മുഖം പരിചയമില്ല. കൊല്ലാം നിങ്ങൾ ഒരുങ്ങിക്കോ. ഒരു വേട്ട നായെ പോലെ ഇരയെ ഓടിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ ഇട്ടു. അച്ഛാ, അനുഗ്രഹിക്കണം. ശുഭമസ്തു. അതെ, കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താനല്ല ഞാനിവിടെ വന്നത്. എന്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട്. എന്തിനാ ഇപ്പൊ എന്നെ കൊണ്ട് വിളിപ്പിച്ചത്? ഇത്രയിടം വന്നിട്ട് സ്വന്തം ഏട്ടനെയോ കണ്ടില്ല, ദേവിയെങ്കിലും ഒന്ന് കയറി കണ്ടൂടെ? രശീത് വെച്ച് പുണ്യം നിൽക്കുന്ന ഏർപ്പാട് എനിക്ക് ഇഷ്ടമല്ല. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ, എനിക്ക് പോണം. മുച്ചൂട് നശിച്ച ഇല്ലങ്ങൾ വാങ്ങി തിരിച്ചും മറിച്ചും കച്ചവടം ചേരുന്ന് പറയാൻ പറഞ്ഞു. ഈ ജാതകത്തിന് ഭൂമി കച്ചവടം ശരിയാവില്ല അത്ര. ഞാൻ തിരിച്ചുമറിച്ച് ഇല്ലങ്ങളും പറമ്പുകളും വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാ പട്ടാഴിയിലെ പത്തായപ്പുരം നിറഞ്ഞു കിടക്കുന്നതും അവിടുത്തെ ദാസ്യ പരമ്പരയെ മുഴുവൻ ഇക്കാലം അത്രയും തീറ്റിപ്പോറ്റിയതും. അതൊന്നും ആർക്കും അറിയണ്ടല്ലോ.
നെറ്റി വെറുക്കുന്ന കാശുകൊണ്ട് അന്നം തേടുക, അതാ എന്റെ പോളിസി. അന്നം തന്നെ ഉന്നം, അതിനു വേണ്ടി എന്തും ചെയ്യും. കേട്ടില്ലേ, ഈശ്വരൻ നിർക്കാത്തതേ പറയൂ, പ്രവർത്തിക്കൂ. അകത്തിരിക്കുന്ന ആളോട് അനിയന് വേണ്ടി മനസ്സോടൊന്നും പ്രാർത്ഥിക്കാൻ പറയാ. അമ്മേ നാരായണ. നമസ്കാരം സാറേ, ഇത് ഞാനാ. ഉണ്ണി സാറ്, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച മുഴുവൻ അട്ടപ്പാടിയിലായിരുന്നേ, ഒരു ഇഞ്ചിത്തോടത്തിന്റെ കച്ചവടം ഉണ്ടായിരുന്നു. നിന്റെ ആക്രാന്തം കൊണ്ടാവും കാര്യം അങ്ങോട്ട് നടന്നില്ല. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ് സത്യം. നിങ്ങളാ മന വാങ്ങിച്ചില്ലെങ്കിൽ നിന്റെ കുടുംബം കഷ്ടത്തിലാവട്ടോ. അയ്യോ എടപ്പാൾ ഗിരീശൻ, മൂന്നാമൻ ദല്ലാൽ. നീയൊക്കെ ആരാന്ന് നിന്റെ വിചാരം? അയ്യോ ഞാനൊരു പാവം. നെല്ലൂർ മനൽ ഏത് കാരണവരോടാ നിങ്ങൾ അത് വിൽക്കാൻ സമ്മതമായിച്ചത്? അത് പിന്നത്തോടെ വെറുതെ എന്റെ റേഞ്ചിലൊക്കെ വരല്ലേ ഗിരീശ. ഞാൻ പരിധി വിട്ടാ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ. മൂന്നാം മാ എവിടെ നെല്ലൂർ മനയുടെ പ്രമാണം? സാർ എന്നാ നിന്റെ തല എപ്പോഴേ പാമ്പിന്റെ വായി കേറി കഴിഞ്ഞിരിക്കുന്നു. കരിനീലിച്ച് കിടക്കാൻ സമയമായടാ നിനക്ക്. പണ്ട് മുതലെയുള്ള നാട്ടുനടപ്പ് അതല്ലേ. ചെറുമി പുല്ലെറിയാൻ കാട്ടിൽ കയറുന്നു, അരിവാള് കൊണ്ട് കല്ല് പൊട്ടുന്നു, കല്ലിൽ ചോര വരുന്നു, പിന്നെ ചൈതന്യം പ്രശ്നം. ജമീലെ നിർത്തിക്കോ നിന്റെ തുള്ളല്. നിർത്തി കള്ളി. ജമീലയോ? പിന്നല്ലാതെ, കഴിഞ്ഞ ആഴ്ച വരെ അവള് ജമീലായിരുന്നു, പിന്നെ മുരുകനെ കെട്ടി ശിവഗംഗയായി, അടുത്ത ആഴ്ച ഇവിടെ ആന്റണിയെ കെട്ടി കുഞ്ഞുമേരിയാവും. മാറുക, അങ്ങോട്ടൊന്ന് മാറുക. സമ്മതിച്ചിരിക്കണോ സാറേ, സമ്മതിച്ചിരിക്കണോ? ഇ എം എസിനും വീട്ടിക്കും ശേഷം നമ്പൂരി സമുദായത്തിൽ പറഞ്ഞ തീപ്പൊരി ഞങ്ങള്. സാറേ കണ്ട കീഴ്ജാതിക്കാര് കയ്യേറണ മുമ്പ് ആ മന പട്ടാഴി മനയോട് ചേരണമെന്നാ ദേവപ്രമാണം. അത് നടന്നേ പറ്റൂട്ടോ. രേഖകള് പ്രകാരം എവിടെയോ ഒരു അവകാശം ജീവിച്ചിട്ടുണ്ടെന്നാ. അയാളെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടും തരും. അമ്മ കഥ പറയുന്നുണ്ടോ? ഇല്ലേ, കഥയല്ല ഉണ്ണിയെ, മുത്തശ്ശന്മാരുടെ കാലത്ത് നടന്ന സത്യങ്ങളാ. രാമവർമ്മ തമ്പുരാനാണെന്ന് നാട് ഭരിച്ചിരുന്നതേ. വേഗം പറയൂ ആദ്യമേ. ആ ഓട്ടുമന്തിൽ ഇത്തിരി വെള്ളമെടുത്തുണ്ടോ? തൊണ്ട താഴ്ച്ചിട്ട് വയ്യ. സംഭവങ്ങളൊക്കെ നടന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഈ ചെമ്പ്ര ഒരു പുണ്യഭൂമി ആയിരുന്നു ട്ടോ. വേദവും മന്ത്രവും ഉരുക്കഴിക്കുന്ന പവിത്രഭൂമിയെ രണ്ടായി ഭാഗിച്ചൊഴുകുന്ന ചെമ്പ്രപ്പുഴ. പുഴയ്ക്കക്കരെയും ഇക്കരെയും രണ്ടില്ലങ്ങൾ, ഒന്ന് മണിയങ്കോട്ടില്ലവും മറ്റൊന്ന് നെല്ലൂർ മനയും. ശരിക്കു പറഞ്ഞാൽ അനേകം ശിഷ്യ പരമ്പരകളുള്ള രണ്ട് ഗുരുകുലങ്ങൾ. മണിയങ്കോട്ട് വലിയ നമ്പൂതിരിക്ക് മക്കൾ ആറാണേ, അഞ്ചാണും ഒരു പെണ്ണും. പെൺകുട്ടിയുടെ പേര് സാവിത്രി. ഓ കണ്ടാലോ, അപ്സര കന്യക. അച്ഛനെ പോലെ തന്നെ ഞാനിയായിരുന്നു സാവിത്രി. അഞ്ജനം കൊണ്ട് കണ്ണെഴുതി, കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ ചാർത്തി പല്ലക്കിൽ എഴുന്നള്ളുന്ന മണിയങ്കോട്ട് സാവിത്രി വിദ്യാദേവിയുടെ മനുഷ്യാവതാരമെന്ന് ചെമ്പ്രക്കാരെല്ലാം ഒരുപോലെ വിശ്വസിച്ചു. ഒരു നവരാത്രി കാലം
മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി. ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത്. എന്നിട്ടോ? എന്നിട്ട് നിന്റെ എന്നിട്ട് പോകുന്നുണ്ടോ നീ? പറയാത്തമ്മേ, നിക്ക് കേക്കണം. രണ്ടു ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ, തർക്കങ്ങൾ, ബുദ്ധിയുടെ മാറ്റൊരയ്ക്കൽ. മണിയങ്കോട്ട് ഗുരുകുല ഒരടി മുന്നിൽ. ആരാ അവിടുത്തെ നായിക? സാവിത്രി. തവ മാതാ പതിവ്രത. നിന്റെ അമ്മ പതിവ്രതയാണോ? അല്ല. സാവിത്രി, മാതാവിനെയാണ് നീ അപമാനിച്ചത്. ഞാൻ പറഞ്ഞതാണ് സത്യം. ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ നാലാം ദിവസമാണ് തന്റെ പുരുഷനെ പ്രാപിക്കുന്നത്, അല്ലേ? അതെ. അതിനെന്താ? ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു. രണ്ടാം ദിവസം ഗന്ധർവന്. മൂന്നാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക്. അത് കഴിഞ്ഞ് നാലാം ദിവസം മാത്രമേ താലി കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ. അന്നല്ലേ സേക മുഹൂർത്തം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ബ്രാഹ്മണ ഭാര്യയും പതിവ്രതയല്ല. ജ്ഞാനിയാണ് നീ. മണിയങ്കോടിന്റെ മാനം നീ കാത്തു. ഇവിടെ കൊണ്ട് മതിയാക്കാൻ നല്ലൂരെ. വരട്ടെ, ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. സാവിത്രിയെ പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ട് ഗുരുകുലം വീഴുന്ന് നെല്ലൂർ കാർന്നോര് നിരീക്ഷിച്ചു. പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർന്നോര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ. പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത്? മണിയങ്കോട്ട് സാവിത്രി എന്തുത്തരം പറഞ്ഞേ? പറഞ്ഞില്ലേ ഉത്തരം? കാർന്നോരുടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി. അതെമേ, സാവിത്രി എന്താ എഴുതിയത്? കാമരസം. സ്വന്തം തലയിലെഴുത്ത സാവിത്രി തിരുത്തി എഴുതിയത്. പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ? കന്യകയായ നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ. എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതിഭ്രഷ്ട് കൽപ്പിച്ചു. ഒടുക്കം സ്വന്തം അച്ഛന് മകളെ പടിയടച്ച് കുണ്ടം വയ്ക്കേണ്ടി വന്നു. വ്യസനം സഹിക്കവയ്യാതെ സാവിത്രിയുടെ അമ്മ പുഴയിൽ ചാടി മരിച്ചു. നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി. ഒരു ദിവസം നെല്ലൂർ മനയുടെ പടിപ്പുര തുറന്ന് സാവിത്രി വന്നു. തനിക്ക് ഈ ഗതി വരുത്തിയ നെല്ലൂർക്കാരനവരെ മനം നൊന്ത് ശപിച്ച് സാവിത്രി മനയിലെ തുളസിത്തറയിൽ തലതല്ലി മരിച്ചു. നെല്ലൂരുകാര് കാരണം തന്റെ മോൾക്ക് വന്ന ദുർഗതിയോർത്ത് മണിയങ്കോട്ട് കാരണവർ തന്റെ സാത്വിക ഭാവം അങ്ങോട്ട് ഉപേക്ഷിച്ചു. തന്നെ കൈവിട്ട ദേവതകളെ അയാൾ വേണ്ടെന്ന് വെച്ചു. വടക്കിനിയിൽ ചാത്തന്മാരെ കുടിയിരുത്തി. അപ്പോഴേക്കും സാവിത്രി രക്ഷസായി മാറി നാട്ടിൽ ഉപദ്രവം കാട്ടിത്തുടങ്ങി. അഗ്നിക്ക് നെയ്യെന്നോണം സ്വന്തം പട്ടടയിൽ നിന്നും അച്ഛന്റെ പക നടപ്പാക്കാൻ